പുതിയ കർഷക ബിൽ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണെന്ന് മനയത്ത് ചന്ദ്രൻ. എൽജെഡി കർഷക ബില്ലിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തിയ കർഷക രക്ഷാ സമരം വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ കാർഷിക ബിൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി രാജ്യം വറുതിയിലേക്ക് തള്ളിപ്പെടുകയും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയും ചെയ്യുമെന്ന് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. എൽ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഹെഡ് പോസ്റ്റ് ഓഫീസ് മുന്നിൽ നടന്ന കർഷക രക്ഷാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പരമാധികാര നിയമനിർമ്മാണ സഭകളിൽ ഒന്നായിട്ടുള്ള രാജ്യസഭയുടെ അകത്തങ്ങളെ അകത്തളങ്ങളെ ജനാധിപത്യത്തിന്റെ കശാപ്പ് ശാലയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് മോദി ഗവൺമെന്റ് ഈ നടപടിയിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണ്. ഇന്ത്യയിലെ കൃഷി എന്ന് പറയുന്നത്, കാർഷിക മേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് വിഷയമാണ്. ആ സ്റ്റേറ്റ് വിഷയമാണ് ഇന്ത്യയിലെ 85% വരുന്ന നാമമാത്ര കർഷകരെ മുഴുവൻ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും വലിച്ചെറിയപ്പെടുന്ന കിരാതമായ ഒരു നിയമമുണ്ടാക്കാൻ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ അടക്കം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഈ ബില്ല് മാത്രമല്ല, ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ, ഇന്ത്യയിലെ വേർപ്പൊഴുക്കുന്ന തൊഴിലാളികൾ വർഷങ്ങളായി നടത്തിയ ജീവനും ചോരയും വേർപ്പും നൽകി നേടിയെടുത്ത 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമമെന്ന ആ മഹത്തായ ആശയത്തെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് തൊഴിലാളികളെ വെറും അടിമകളാക്കാൻ പര്യാപ്തമാകുന്ന രൂപത്തിൽ ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ തകർക്കുന്ന 4 44 നിയമങ്ങൾ 4 കോടികളായി സംഗ്രഹിച്ചിരിക്കുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. വടകര മണ്ഡലം പ്രസിഡന്റ് കെ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ, ജില്ലാ കമ്മിറ്റി അംഗം പി പ്രദീപ് കുമാർ, യുവജനത ജില്ലാ സെക്രട്ടറി പ്രബീഷ് ആദ്യൂർ, സി കുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബേബി ബാലമൃത്ത്, അഴിയൂർ പഞ്ചായത്ത് അംഗം റീന രൈരോത്ത്, വടകര മുനിസിപ്പൽ കൌൺസിലർ കെ കെ വനജ തുടങ്ങിയവർ സംസാരിച്ചു.